നമസ്കാരം സൈന്യത്തിന് ഹ്രസ്വകാല അവസരം നൽകുന്ന അല്ലെങ്കിൽ സൈന്യത്തിലെ സൈന്യത്തിൽ ഹ്രസ്വകാല അവസരം യുവാക്കൾക്ക് നൽകുന്ന ഒരു പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ അഗ്നിപദ് ഈ അഗ്നിപദ് വിരുദ്ധ പ്രക്ഷോഭങ്ങളാണ് ഇന്ന് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വാർത്ത ഒരു വിഭാഗം തെറ്റിദ്ധരിക്കപ്പെട്ട ജനക്കൂട്ടം ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് ബീഹാർ പോലുള്ള മധ്യപ്രദേശ് പോലുള്ള തെലങ്കാന പോലുള്ള സംസ്ഥാനങ്ങളിൽ അക്രമം അഴിച്ചുവിടുന്നു ആരൊക്കെയോ ആസൂത്രിതമായി നടപ്പിലാക്കുന്ന അല്ലെങ്കിൽ ആരൊക്കെയോ പ്രചരിപ്പിക്കുന്ന തെറ്റിദ്ധാരണകൾ കേട്ടിട്ട് തങ്ങളുടെ തൊഴിലവസരങ്ങൾ ഇതാ നഷ്ടപ്പെടുന്നു എന്ന രീതിയിൽ ആണോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള അക്രമങ്ങളാണ് പല സംസ്ഥാനങ്ങളിലും നടക്കുന്നത് ഇവരെല്ലാം പക്ഷേ ഇന്ത്യയുടെ റെയിൽവേ സംവിധാനങ്ങളെയാണ് ലക്ഷ്യം വയ്ക്കുന്നത് ഇന്ത്യയിൽ ഇന്ത്യയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അല്ലെങ്കിൽ കുറേ വർഷങ്ങളായി വളരെയധികം പുരോഗതി നേടിയിട്ടുള്ള ഒരു മേഖലയാണ് ഇന്ത്യയുടെ ജീവനാഡിയായിട്ടുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച റെയിൽവേ നെറ്റ്വർക്ക് ഇന്ത്യയുടേതാണ് ആ റെയിൽവേ നെറ്റ്വർക്കുകളെ ലക്ഷ്യം വയ്ക്കുകയും റെയിൽവേ തീവണ്ടികളെ തീവച്ച് നശിപ്പിക്കുകയും റെയിൽവേ സ്റ്റേഷനുകൾ ആക്രമിക്കുകയും ഉപകരണങ്ങൾ നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ദൃശ്യങ്ങൾ നാം കാണുന്നതാണ് പ്രക്ഷോഭങ്ങൾ ഇങ്ങനെ റെയിൽവേക്ക് നേരെയാകുമ്പോൾ അതിൽ ദുരൂഹതയുണ്ട് ആരാണ് ഏത് ദേശവിരുദ്ധ ശക്തികളാണ് ഇതിന് പിന്നിൽ അന്വേഷണ ഏജൻസികൾ അവരുടെ പുറകിലാണ് പക്ഷേ ഇത്തരം പ്രക്ഷോഭകാരികൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ അവർ പറയുന്ന കാര്യങ്ങളിൽ വ്യക്തതയില്ല എന്നുള്ളതാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ കർഷക സമരമടക്കമുള്ള പ്രക്ഷോഭങ്ങൾ പരിശോധിച്ചാൽ ഇവരുടെ ആവശ്യങ്ങൾക്ക് ഒരു വ്യക്തതയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഈ പറയുന്നത് പോലെ അഗ്നിവീർ ആരുടെയും അവസരങ്ങൾ അല്ലെങ്കിൽ അഗ്നിപദ് ആരുടെയും അവസരങ്ങളെ നഷ്ടപ്പെടുത്തുന്നില്ല എല്ലാ വർഷവും സേനയിലേക്ക് റിക്രൂ റിക്രൂട്ട് ചെയ്യപ്പെടുന്ന അതേ ആളുകൾ തന്നെ സേനയിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്നു അതിനോടൊപ്പം ഒരു മൂന്നിരട്ടി ആളുകൾ കൂടി അഗ്നിവീർമാരായി ചേരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അഗ്നിവീർമാരായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളുടെ അല്ലെങ്കിൽ സൈനികരുടെ ഇരുപത്തിയഞ്ച് ശതമാനം സേനയിൽ തന്നെ നിലനിൽക്കുന്നു അവർക്ക് അടുത്ത പതിനഞ്ച് വർഷത്തേക്ക് സേനയിൽ പ്രവർത്തിക്കാനും ജോലി ചെയ്യാനുമുള്ള അവസരം ലഭിക്കുന്നു മറിച്ച് സേവനം അവസാനിപ്പിക്കുന്ന ഈ അഗ്നിവീർമാർക്ക് മികച്ച ഒരു പ്രതിഫലമാണ് നൽകുന്നത് വർഷത്തിൽ ഏതാണ്ട് അഞ്ച് ലക്ഷം രൂപയുടെ ശമ്പള പാക്കേജ് നൽകുന്നു അതോടൊപ്പം മറ്റ് ആനുകൂല്യങ്ങൾ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളുണ്ട് അവർ സർവീസിൽ നിന്ന് പിരിയുന്ന സമയത്ത് നാല് വർഷത്തെ സർവീസിന് ശേഷം പിരിയുന്ന സമയത്ത് ഏതാണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപയുടെ സേവാനിധി നൽകുന്നു അതോടൊപ്പം കേന്ദ്ര അർത്ഥ സർക്കാർ സേനകളിലേക്കും അതുപോലെ തന്നെ സംസ്ഥാന പോലീസുകളിലേക്കുമെല്ലാം അവർക്ക് മുൻഗണന ലഭിക്കുന്നു അതോടൊപ്പം സംരംഭകരാകാൻ താല്പര്യമുള്ള ആളുകൾക്ക് സംരംഭകത്വ അല്ലെങ്കിൽ സംരംഭം തുടങ്ങുന്നതിനാവശ്യമായ എല്ലാ സർക്കാരും എല്ലാ സഹായങ്ങളും സർക്കാർ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത അതുകൊണ്ട് തന്നെ പത്താം ക്ലാസ് മുതൽ അതായത് പതിനേഴര വയസ്സ് മുതൽ ഇരുപത്തിയൊന്ന് വയസ്സ് ഇരുപത്തി മൂന്ന് വയസ്സ് വരെയുള്ള യുവജനങ്ങൾക്ക് സൈന്യത്തിൽ നാല് വർഷം പ്രവർത്തിക്കാനുള്ള അവസരം ലഭിക്കുന്നു ഈ അവസരത്തിന് ശേഷം മികച്ച ഒരു സാമ്പത്തിക അവസ്ഥയും സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ അവരുടെ സെക്കൻഡ് കരിയർ വികസിപ്പിക്കാൻ ആവശ്യമായ എല്ലാ സഹായവും കേന്ദ്ര സർക്കാർ നൽകുന്ന മനോഹരമായ ഒരു പദ്ധതിയാണ് അഗ്നിപത് ഇവരുടെ ആശങ്കകളിലൊന്ന് ഈ സെക്കൻഡ് കരിയറിനെ കുറിച്ചാണ് അവർ ഒരിക്കലും ഉപേക്ഷിക്കപ്പെടുന്നവരല്ല അവരുടെ കരിയർ തുടർന്നു കൊണ്ടുപോകാനുള്ള എല്ലാ സഹായങ്ങളും കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട് മറ്റൊരു ആക്ഷേപമാണ് ഇങ്ങനെ സൈനിക പരിശീലനം ലഭിച്ച് ഇറങ്ങുന്നവർ സമൂഹത്തിന് പേടി സ്വപ്നമായി മാറുന്നു അല്ലെങ്കിൽ സമൂഹത്തിന് വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഓരോ വർഷവും പതിനായിരക്കണക്കിന് വിമുക്ത ഭടന്മാരാണ് സൈനിക സേവനം അവസാനിപ്പിച്ച് സമൂഹത്തിലേക്ക് എത്തുന്നത് അവരെല്ലാം വളരെ മാന്യമായ രീതിയിലാണ് പിന്നീട് ശേഷിക്കുന്ന കാലം സമൂഹത്തിൽ ജീവിക്കുന്നത് സമൂഹത്തിൻ്റെ ആദരവർജ്ജിച്ചുകൊണ്ട് തന്നെ ജീവിക്കുന്നവരാണ് മിക്കവാറും എല്ലാവരും അതുകൊണ്ട് ആരോപണങ്ങളിൽ കഴമ്പില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത് പക്ഷേ എന്തുകൊണ്ടാണ് ഈ പ്രതിഷേധങ്ങൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിൽ അതായത് ഈ പെട്ടെന്ന് രൂപപ്പെടുത്തുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടുവന്ന ഒരു പദ്ധതിയല്ല അഗ്നിപത് കാർഗിൽ യുദ്ധ സമയത്ത് അല്ലെങ്കിൽ കാർഗിൽ യുദ്ധാനന്തരം ഇന്ത്യയുടെ സൈനിക ശേഷിയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റിയിലാണ് ഇത്തരത്തിലൊരു ഇന്ത്യയുടെ ഇന്ത്യൻ സേനയുടെ പ്രായത്തിൽ കുറവ് വരുത്തണം അതായത് ഇന്ത്യൻ സേനയുടെ ശരാശരി പ്രായം മുപ്പത്തിരണ്ട് വയസ്സാണ് അതിൽ നിന്നും ഇരുപത്തിയാറിൽ വയസ്സിലേക്ക് കുറയ്ക്കാൻ ഈ അഗ്നിപദ് എന്ന എന്ന പദ്ധതിക്ക് കഴിയും ഈ ഒരു ശുപാർശ മാനിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാർ അഗ്നിപദ് എന്ന പദ്ധതി കൊണ്ടുവന്നത് ഈ പദ്ധതി കൊണ്ട് സേനയ്ക്കുണ്ടാകുന്ന പ്രയോജനങ്ങളെക്കാൾ പതിന്മടങ്ങ് വലുതാണ് ഈ പദ്ധതി കൊണ്ട് രാഷ്ട്രത്തിനും സമൂഹത്തിനും ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഈ പദ്ധതിയിൽ ചേരുന്ന വ്യക്തികൾക്കുണ്ടാകുന്നത് എന്നത് കണക്കിലെടുക്കാതെയുള്ള പ്രക്ഷോഭങ്ങളാണ് എന്തായാലും പ്രക്ഷോഭകാരികൾ ലക്ഷ്യം വയ്ക്കുന്നത് ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തെയാണ് ആ വികസനം തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള അക്രമ സംഭവങ്ങളാണ് നാട്ടിൽ അരങ്ങേറുന്നത് പക്ഷേ അക്രമകാരികളെ നേരിടാൻ അതാത് സംസ്ഥാനങ്ങളിലെ പോലീസിന് കഴിയുന്നില്ല എന്നുള്ളത് ദൗർഭാഗ്യപരമാണ് വരും ദിവസങ്ങളിൽ പ്രക്ഷോഭകരെ എങ്ങനെയാണ് നേരിടാൻ പോകുന്നത് ഈ പ്രക്ഷോഭം എങ്ങനെ അവസാനിക്കും എന്നെല്ലാം ഒരു ഏകദേശം രൂപം നമുക്കുണ്ട് കാരണം ഈ പദ്ധതിയിൽ നിന്ന് കേന്ദ്രം എന്തായാലും പിന്മാറാൻ പോകുന്നില്ല സേന വിഭാഗങ്ങൾക്ക് കർശനമായ നിർദ്ദേശം കേന്ദ്ര സർക്കാർ നൽകിക്കഴിഞ്ഞു ഉടൻ തന്നെ ഈ അഗ്നിപദ് ഏറ്റെടുക്കണം ഇത് എത്രയും വേഗം നടപ്പിലാക്കണമെന്ന് എന്തായാലും പ്രക്ഷോഭകാരികൾ കഴിഞ്ഞ സി എ പ്രക്ഷോഭങ്ങളിൽ എന്ന കർഷക കാർഷിക സമരങ്ങളിലെന്നപോലെ പ്രക്ഷോഭകാരികൾ തീർച്ചയായും ഇതിന്റെ അന്ത്യം എങ്ങനെയാകും എന്നതിനെക്കുറിച്ച് നമുക്കൊരു ഏകദേശ രൂപമുണ്ട് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ എല്ലാ പദ്ധതികളെയും പോലെ രാജ്യത്ത് ത്തിന് ഉപകാരപ്രദമായ ഈ പദ്ധതിയും നല്ലൊരു കയ്യടികളോടെയാണ് ഈ ഇന്ത്യൻ സമൂഹം നല്ലൊരു വിഭാഗം ജനങ്ങൾ സ്വാഗതം ചെയ്യുന്നത് എന്ന് കാണേണ്ടതാണ് വെബ്ഡെസ്ക് തത്തുമയ്യന്യൂസ്